മുൻ എൽ ഡി എഫ് സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയും ഇപ്പോഴത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണനെ ശത്രുക്കളും ചില മാധ്യമങ്ങളും വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അറിഞ്ഞോ അറിയാതെയോ ചില അടുത്ത ബന്ധുക്കൾ വിവാദത്തിൽ പെടുമ്പോൾ അത് കറങ്ങിത്തിരിഞ്ഞ് കോടിയേരിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. സ്ഥിരമായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് കോടിയേരിയുടെ എതിരാളികൾ പാർട്ടിക്കുള്ളിലും പുറത്തും നടത്തുന്നത്. കോടിയേരി ബാലകൃഷ്ണനെക്കുറിച്ച് പ്രവർത്തകർക്കും രാഷ്ട്രീയ എതിരാളികൾക്കും മറിച്ചൊരു അഭിപ്രായമില്ലെങ്കിലും കുടുംബാംഗങ്ങൾ പാർട്ടി തെളിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കുന്നില്ലെന്നാണ് ഇക്കൂട്ടരുടെ ഭാഷ്യം. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ തെറ്റുതിരുത്തൽ രേഖകൾ കോടിയേരിക്കും കുടുംബത്തിനും ബാധകമല്ലേ എന്ന എതിരാളിയുടെ ചോദ്യത്തിന് മറുപടി നൽകേണ്ടി വന്നേക്കാം. കണ്ണൂർ ജില്ലയിലെ കല്ലറത്തലായി എൽ പി സ്കൂൾ അധ്യാപകൻ കോടിയേരി മൊട്ടുമ്മൽ കുഞ്ഞുണ്ണിക്കുറുപ്പിൻ്റെയും നാരായണിയമ്മയുടെയും മകനായി ജനിച്ച കോടിയേരി ബാലകൃഷ്ണൻ മികച്ചൊരു സംഘാടകനാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നയിച്ചു പടിപടിയായി ഉയർന്നാണ് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിൽ വരെ എത്തിയത്. പിണറായി വിജയന് ശേഷം പാർട്ടിയെ നയിക്കുന്ന കോടിയേരി അടുത്ത മുഖ്യമന്ത്രിയായും ഉയർത്തി കാണിക്കപ്പെട്ടിരുന്നു ഒരു ഘട്ടത്തിൽ. എന്നാൽ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുകയാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. മക്കളായ ബിനോയിയും ബിനീഷും ചില്ലറ ബുദ്ധിമുട്ടുകളല്ല കോടിയേരിക്ക് സമ്മാനിച്ചതും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നതും. അടുത്ത ചില ബന്ധുക്കളും തലവേദന സൃഷ്ടിക്കുന്നതിൽ പിന്നിലായിരുന്നില്ല. വി എസ് അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരിക്കെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഭാര്യ വിനോദിനി അദ്ദേഹത്തിൻ്റെ പേരിൽ പൂമൂടൽ ചടങ്ങ് നടത്തിയത് വൻ വിവാദമാക്കിയിരുന്നു. ആ വിവാദമായിരുന്നു തുടക്കം. പിന്നീട് വീട്ടിലും ശത്രുസംഹാര പൂജ നടത്തിയെന്ന് ആരോപണമുയർന്നു. സി പി എം നടത്തിയ ജനജാഗ്രതാ യാത്രയ്ക്കിടെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ കാറിൽ കോടിയേരി ബാലകൃഷ്ണൻ സഞ്ചരിച്ചതും വിവാദമാക്കി. തലശ്ശേരിയിൽ ബന്ധുവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദമായിരുന്നു നേരിടേണ്ടി വന്ന മറ്റൊരു ആരോപണം. ചൂതാട്ടവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കേസ്. എന്നാൽ ഇത് എങ്ങും എത്തിയില്ല. ഇതിന് പിന്നാലെയായിരുന്നു മൂത്ത മകൻ ബിനോയിയും ബീഹാറി ബാർ ഡാൻസറുമായിട്ടുള്ള വിവാദം. ബാർ ഡാൻസറിൽ ബിനോയിക്ക് 9 വയസ്സുള്ള കുട്ടിയുണ്ടെന്ന ആരോപണം ഡി എൻ എ പരിശോധനയിൽ വരെ എത്തിച്ചു. ബിനോയി കോടിയേരിക്ക് ഗൾഫിൽ ഈവൻറ്റ് മാനേജ്മെൻ്റ് കമ്പനിയുണ്ടെന്നാണ് ഇക്കൂട്ടർ പറയപ്പെടുന്ന മറ്റൊരാരോപണം. വിവിധ ബിസിനസ്സുകൾ ഏർപ്പെടുത്തി നടത്തിയിരുന്ന ബിനോയി ഗൾഫിൽ പ്രശ്നങ്ങളിൽ കുടുങ്ങിയിരുന്നു. യാത്രാവിലക്ക് വരെ ഗൾഫിൽ ബിനോയിക്ക് വന്നിരുന്നു. 13 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസ് ആരോപണം പുറത്തു വന്നതോടെയാണ് ബിനോയി കോടിയേരി മുഖ്യധാരയിലേക്ക് വന്നത്. ദുബായിൽ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ജാസ് ടൂറിസം കമ്പനിയാണ് ബിനോയിക്കെതിരെ പരാതി നൽകിയത്. ബിനോയി കമ്പനിക്ക് നൽകിയ ചെക്കുകൾ മുടങ്ങുകയും ദുബായിൽ നിന്നും മുങ്ങുകയും ചെയ്തപ്പോൾ ഇന്റർപോളിൻ്റെ സഹായം തേടിയിരുന്നു. എന്നാൽ ഈ കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. തിരുവനന്തപുരം മുതൽ സംസ്ഥാനത്തിനകത്തും പുറത്തും രാജ്യത്തിന് പുറത്തും വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഇളയ മകനായ ബിനീഷിൻ്റെ പേര് പണ്ട് മുതലേ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയം, സിനിമ, ക്രിക്കറ്റ് എന്നിങ്ങനെ ഇടപെട്ട മേഖലകളിൽ പലതും വിവാദമായി. ഒടുവിലാണ് മയക്കുമരുന്ന് കേസിൽ ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിൽ എത്തി നിൽക്കുന്നത്.